ഒന്നുമില്ലായ്മയിൽ നിന്നും അന്താരാഷ്ട്ര അംഗീകാരം വരെ എത്തിയ കഥയാണ് കൊല്ലം പട്ടത്താനം സർക്കാർ സ്കൂളിന് പറയാനുള്ളത്. 2 വർഷം മുമ്പ് 100-ൽ താഴെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇപ്പോൾ 500 കവിഞ്ഞു. പഠന മികവിനൊപ്പമുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളാണ് കൊല്ലം നഗരത്തിലെ സ്വകാര്യ സ്കൂളുകളോട് മത്സരിച്ച് ഒന്നാമതെത്താൻ പട്ടത്താനം സർക്കാർ സ്കൂളിനെ സഹായിച്ചത്. ഇനി സ്പോർട്സ് വാർത്തകൾ. നാടിന്റെ മുത്തം ഏറ്റുവാങ്ങി ബ്രസീലിന്റെ മുത്ത്. കോഴിക്കോട് നടക്കാവ് സ്കൂളിന്റെ ഫുട്ബോൾ ചരിത്രം ഇന്നലെ 2 വേർതിരിഞ്ഞു. പുസ്തകത്താളുകൾക്കും അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന തിരിച്ചറിവാണ് പട്ടത്താനം സ്കൂളിന്റെ വിജയരഹസ്യം. ഇവിടെ എല്ലാ ദിവസവും ക്ലാസ് ആരംഭിക്കുന്നത് പാഠഭാഗങ്ങൾ മറിച്ചുകൊണ്ടല്ല, പകരം ലോകകാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. എല്ലാ 1 മണിക്കൂറും ഇടവിട്ട് 5 മിനിറ്റ് വീതമുള്ള വാർത്താ ബുള്ളറ്റിൻ. തീർന്നില്ല, വ്യവസായികാടിസ്ഥാനത്തിൽ സോപ്പ് നിർമ്മിക്കുകയാണ് മറ്റൊരു കൂട്ടർ. ക്ലാസ് കഴിഞ്ഞുള്ള ഇടവേളകളിലെ പ്രവർത്തനമാണിത്. കുട നിർമ്മാണവും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പഠനഭാരം അടിച്ചേൽപ്പിക്കാതെ ഒരു സമ്മർദ്ദങ്ങൾക്കും അവരെ വിട്ടുകൊടുക്കാതെയുള്ള രീതിയാണ് കുട്ടികളെ ഈ സ്കൂളിലേക്ക് ആകർഷിക്കുന്നത്. കൂടെ കുട്ടികളും തീരെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറെ ആക്ടിവിറ്റീസ് തുടങ്ങി. അന്ന് മുതലാണ് എനിക്ക് സ്കൂളുമായിട്ട് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് തുടങ്ങി. ബ്രിട്ടീഷ് കൗൺസിലിന്റെ അംഗീകാരമാണ് എടുത്തു പറയേണ്ട നേട്ടം. എല്ലാ വർഷവും ബ്രിട്ടനിലെ ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ പട്ടത്താനം സ്കൂളിലെ കുട്ടികളുമായി സ്കൈപ്പ് വഴി സംവദിക്കുന്നു. ISRI അംഗീകാരവും പുറകെ എത്തി. ഈ കുട്ടികളുടെ എണ്ണം 1000 എന്ന സംഖ്യയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ സ്കൂളിലെ PTA നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ എഴുത്തു പെട്ടിയാണിത്. ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഉപന്യാസങ്ങൾ തയ്യാറാക്കി അധ്യാപകർക്കോ സുഹൃത്തുക്കൾക്കോ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ്മാൻ നിങ്ങളെ തേടി ക്ലാസ്സിലെത്തും. പാഠ്യേതര പ്രവർത്തനങ്ങൾ പഠന നിലവാരത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പട്ടത്താനത്തെ ഈ സർക്കാർ സ്കൂൾ. ഈ സ്കൂളിനെ തേടി ഒരു അന്താരാഷ്ട്ര അംഗീകാരം എത്തണമെങ്കിൽ അതിനു പിന്നിൽ വിശ്രമമില്ലാത്ത ഒരു കഠിനാധ്വാനം തന്നെയുണ്ട്. കൊല്ലത്തു നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.